ഹലോ ഫ്രണ്ട്സ്, എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഡാർട്ട് ബേസിക്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന എങ്ങനെയാണെന്നും ഫംഗ്ഷൻസ് എന്താണെന്നൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ലൂപ്പുകളെ പറ്റിയിട്ടുമാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ടൂൾ എടുക്കാം. നമ്മൾ അന്ന് പഠിച്ചുകൊണ്ടിരുന്നത് ഡാർട്ട് പാഡിലായിരുന്നു. നമുക്കിന്ന് ഡാർട്ട് പാഡ് തന്നെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഡാറ്റ പാഡ് എടുക്കുക. ജസ്റ്റ് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ആദ്യമേ നമുക്ക് പറയാം. ഓക്കെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് വരാം, ടെയിൽ വരാം, ഒരു കണ്ടീഷനാണ്. ഹെഡ് വരുന്നത് ഒരു കണ്ടീഷൻ, ടെയിൽ വരുന്നത് ഒരു കണ്ടീഷൻ. അപ്പോൾ കമ്പ്യൂട്ടറിനോട് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നിങ്ങളിപ്പോൾ സി ഒ, സി പ്ലസ് പ്ലസ് ഓ, ജാവയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഇഫ് എൽസ് എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പൊതുവെ വിളിക്കാറ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ. അതിനകത്ത് ഇതിന് തന്നെ ഒരുപാട് ടൈപ്പുണ്ട്. അതായത് സിമ്പിൾ ഇഫ്, അതായത് ഇഫ് മാത്രം കൊടുക്കുന്ന കണ്ടീഷനുണ്ട്. അതേപോലെ തന്നെ ഇഫും എൽസും കൊടുക്കുന്ന കണ്ടീഷനുണ്ട്. ദെൻ ഇഫ് എൽസ് അതിൻ്റെ അകത്ത് ഒരു ഇഫ് ഇങ്ങനെ കൊടുക്കുന്ന കണ്ടീഷനുണ്ട്. ഇനി ഇതുമല്ലാതെ ഇഫ്, സോറി, എൽസ് ഇഫ്, അതിനുശേഷം വീണ്ടും എൽസ് കൊടുക്കുന്നൊരു കണ്ടീഷനുണ്ട്. അങ്ങനെ ഇങ്ങനൊരു നാല് കണ്ടീഷനാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇഫ്, രണ്ടാമത് ഇഫ് എൽസ്, അടുത്തത് ഒരു നെസ്റ്റഡ്, പിന്നെ അതിനുശേഷം നമ്മുടെ ഇഫ് എൽസ് ലാഡർ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഇത് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ പ്രോഗ്രാമിൽ. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡാറ്റിനകത്ത് ആകുമ്പോഴത്തേക്ക് കൊടുക്കേണ്ട ഫംഗ്ഷൻ ഓയിഡ് മെയിൻ, ഓയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ടൈപ്പാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് ആ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മളൊരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഹെഡാണോ ടെയിലാണോ എന്നറിയണം. ഹെഡാണോ ടെയിലാണോ എന്നറിയണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യമേ കമ്പ്യൂട്ടറിനോട് എങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്ന് നോക്കാം. ആദ്യമേ ഇത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവേണ്ടത് എങ്ങനെയാണ് ഹെഡും ടെയിലും തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊരു കമൻറ്റ് ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. ഇഫ് കോയിൻ ഈസ് സീറോ, കോയിൻ്റെ വില സീറോ ആണ് എന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് എടുക്കണം. നമുക്ക് ഹെഡായിട്ട് എടുക്കണം. ഓക്കെ, അടുത്തൊരു കണ്ടീഷൻ പറയുന്നത് ഇഫ് കോയിൻ ഈസ് വൺ, കോയിൻ്റെ വില വൺ ആണ് എന്നുണ്ടെങ്കിൽ എത്രയായിട്ട് എടുക്കണം, ടെയിലായിട്ട് എടുക്കണം. ഓക്കെ, ഇത് നമ്മൾ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമല്ല, പ്രോഗ്രാം കാണുന്ന ഒരാൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുമല്ലാതെ ഒരു കണ്ടീഷനോടെ വരാമല്ലോ. അതെന്താണ് ആ കണ്ടീഷൻ? ഇഫ് കോയിൻ നോട്ട് ഈക്വൽ ടു സീറോ ഫോർ വൺ, ദെൻ ഇറ്റ് ഈസ് ഇൻവാലിഡ്. ഓക്കെ, സീറോയും അല്ല വണ്ണും അല്ല, ഹെഡും അല്ല ടെയിലും അല്ലാതെ നമ്മൾ ഇങ്ങനെ നടുക്ക് പിടിച്ച് നിർത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ വരികയാണെന്നുണ്ഡെങ്കിൽ അതിനെ ഇൻവാലിഡായിട്ടും കണക്കാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കത് കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ കോയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനിഷ്യലൈസ് ചെയ്യണം. അതായത് ആദ്യമേ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കണം എന്താണ് കോയിൻ. അപ്പോൾ ഞാനിവിടെ ഇൻ്റ് കോയിൻ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ വിളിച്ചു. ഓക്കെ, ഇൻ്റ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോയിൻ എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊരു ഇൻറ്റിജർ ടൈപ്പ് ഉള്ളൊരു വേരിയബിളാണെന്ന് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ഇൻ്റ് കോയിൻ ഈക്വൽ ടു ഞാനിവിടെ എന്ത് കൊടുത്തു, സീറോ എന്ന് കൊടുത്തു. കോയിൻ്റെ വില സീറോ ആക്കി സെറ്റ് ചെയ്തു. അപ്പോൾ കോയിൻ എവിടെ വിളിച്ചു കഴിഞ്ഞാലും കോയിൻ്റെ വില ഇപ്പോൾ എത്രയാണ്, സീറോ ആണ്. ഓക്കെ, ഇനി നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇഫ്, ഇഫ് കൊടുത്ത് ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. അതായത് ഇഫ് കൊടുത്തതിന് ശേഷം അതിന് ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക, അതിനുശേഷം അതിൻ്റെ ബോഡി കൊടുക്കാനായിട്ട് ഒരു കർലി ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇഫ് കൊടുത്തു. ഇഫ് കൊടുത്തിട്ട് ഞാൻ അടുത്ത പറയാൻ പോകുന്നത് എന്താണ് നമ്മുടെ കണ്ടീഷൻ, കോയിൻ ഈക്വൽ ടു ഈക്വൽ ടു സീറോ, അതായത് കോയിൻ്റെ വില സീറോ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, നമുക്ക് പ്രിൻ്റ് കൊടുക്കാം. പ്രിൻ്റ് ഇറ്റ്സ് എ, സോറി,
ഇറ്റ് ഈസ് ഹെഡ് എന്ന് പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, കോയിൻ്റെ വില സീറോ ആണ് എന്നുണ്ടെങ്കിൽ ഹെഡ് എന്ന് പ്രിൻ്റ് ചെയ്യുക. നമുക്ക് എന്ത് പ്രിൻ്റ് ചെയ്യുമെന്ന് നോക്കാം. നോക്കി, നമ്മൾ ഇവിടെ കോയിന് കൊടുത്ത വില സീറോ ആണ്. അപ്പോൾ ഇവിടെ കണ്ടീഷനിൽ വന്നിട്ട് ചെക്ക് ചെയ്തു, കോയിന് നമ്മൾ കൊടുത്തേക്കുന്ന വില സീറോ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്ത സമയത്ത് സീറോ തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞു? ഹെഡ് എന്ന് പ്രിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതവിടെ പ്രിൻ്റ് ചെയ്തു. ഞാൻ ഈ കോയിന് വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 1 കൊടുത്തെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ കിട്ടുക എന്ന് നോക്കാം. എന്തില്ല, നമുക്കിവിടെ ഒരു കണ്ടീഷനും തന്നിട്ടില്ല. ഓക്കെ, അതായത് കോയിൻ്റെ വില സീറോ ആണോ എന്ന് നോക്കി, സീറോ അല്ല. സീറോ അല്ലാത്തതിന് ശേഷം വേറെ ഏതെങ്കിലും വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് വേറെ ആൻസറും ഇല്ല, എന്നാൽ അതൊരു എററുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഒരു ഇഫ് മാത്രം വെച്ചിട്ടുള്ളത്. അതായത് സീറോ കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ശരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം തരുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഇഫ് മാത്രം കൊടുക്കുന്നത് സിമ്പിൾ ഇഫ് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. ഇനി അടുത്തത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എൽസ് കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, എൽസ് കൊടുക്കുന്നു. എൽസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, മെയിൻലി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സീറോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ പറയുന്നു പ്രിൻ്റ് എന്താണ്, ഇറ്റ് ഈസ് ടെയിൽ. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ പറഞ്ഞു കൊടുക്കുകയാണ് സീറോ അല്ല എന്നുണ്ടെങ്കിൽ അതിന് ടെയിൽ എന്ന് പ്രിൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ കമ്പ്യൂട്ടർ ഒന്ന് ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്ത സമയത്ത് ഇവിടെ കമ്പ്യൂട്ടറിനകത്ത് കൊടുത്തിരുന്ന വാല്യൂ സീറോ ആണ്, അതുകൊണ്ട് ഹെഡ് എന്ന് പ്രിൻ്റ് ചെയ്തു. ഞാനിവിടെ ഇനി 1 എന്ന് കൊടുത്തു. 1 എന്ന് കൊടുത്ത സമയത്ത് എന്തെന്ന് പ്രിൻ്റ് ചെയ്യുന്നു? ടെയിൽ എന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി ഞാനിവിടെ വന്നിട്ട് ഇതിന് പകരം വേറൊരു വാല്യൂ കൊടുക്കുകയാണ്, ഇവിടെ 5 എന്ന് കൊടുക്കുകയാണ് എന്ന് വിചാരിക്കാം. 5 എന്ന് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? ടെയിൽ തന്നെയായിരിക്കും. കാരണം സീറോ ആണോ അല്ലയോ എന്നേ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ ടെയിൽ എന്നാണ് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിനെന്ത്, അല്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത്, ഓക്കെ എന്നുള്ളതാണ് നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കാനുള്ളത് സീറോയും അല്ല 1 അല്ല, ഇനി വേറെ ഏതെങ്കിലും ഒരു സംഖ്യ, ഇപ്പോൾ 5 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് എന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ കൊടുക്കുമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ആ ഒരു വാല്യൂ കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ആദ്യം എളുപ്പമുള്ളൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ എൽസ് ഇഫ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ്, കോയിൻ നോട്ട് ഈക്വൽ ടു സീറോ ആൻഡ് കോയിൻ നോട്ട് ഈക്വൽ ടു 1. കോയിൻ്റെ വില സീറോയും അല്ല, കോയിൻ്റെ വില 1 അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യണം? പ്രിൻ്റ് ഇറ്റ് ഈസ് ഇൻവാലിഡ്. കോയിൻ്റെ വില 1 അല്ല, സീറോയും അല്ല എന്നുണ്ടെങ്കിൽ കോയിൻ്റെ വില എന്തെന്ന് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? ഇൻവാലിഡ് എന്ന് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഇപ്പോൾ ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. നോക്ക്, നമുക്ക് ഇൻവാലിഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അതായത് ആദ്യമേ കമ്പ്യൂട്ടർ ഇവിടെ വന്ന് ചെക്ക് ചെയ്യുന്നു, കോയിൻ്റെ വില 5. അതിനകത്ത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കയറി നോക്കുന്നു, സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സീറോ അല്ല, കാരണം എന്താണ്, 5 കിടക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യത്തില്ല, ഇത് കമ്പ്യൂട്ടർ അങ്ങ് വിട്ടിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. എൽസ് ഇഫ് കോയിൻ്റെ വില ഐ ഈക്വൽ ടു എൽസ് ഇഫ്, ഇതാ ഇവിടെ നോക്കുക, എൽസ് ഇഫ് കോയിൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്ക് സീറോയും അല്ല 1 അല്ല എന്നൊരു കണ്ടീഷനിലാണോ എന്ന് നോക്കും. അപ്പം ആദ്യം നോക്കുന്നു സീറോ അല്ല, അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നത്. അടുത്തത് 1 എന്ന് നോക്കി, അപ്പം 1 അല്ല. ഇത് 2 അല്ല എന്നുണ്ടെങ്കിൽ ഇൻവാലിഡ് എന്ന് പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇൻവാലിഡ് എന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും എന്ന് നോക്കാം. ഓക്കെ, 1 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടെയിൽ എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടി. കാരണം സീറോ ആണോ നോക്കി, സീറോ അല്ല. സീറോയ്ക്കും 1 ഈക്വൽ ആണോ അല്ലയോ എന്ന് നോക്കി. അപ്പോൾ ഇതിനകത്ത് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഏതാണ്? 1 എന്ന് നോക്കിയപ്പോൾ 1. 1 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിന് ശേഷം നമ്മൾ കൊടുത്തിരുന്ന പ്രിൻ്റിനകത്ത് കയറി വന്നു. ഇവിടുന്ന് ആൻസർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടെയിൽ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന കണ്ടീഷൻസ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവമില്ലേ, ഇപ്പോൾ ഈ കൊടുത്ത കണ്ടീഷൻ നമുക്കെടുത്ത് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. ജസ്റ്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇതാ ഇതിനകത്ത് കൊണ്ട് വന്നിട്ടു. ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് ആൻസർ വരുന്നതെന്ന്.
ഇറ്റ് ഈസ് ടെയിൽ എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കി എന്നിട്ട് അതല്ല എന്ന് മനസ്സിലാക്കി നമുക്ക് ഉത്തരം എന്തെന്ന് തന്നെ കിട്ടി, ടെയിൽ എന്ന് തന്നെ കിട്ടി. ഇപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ പോകുന്നത് ലൂപ്പിലേക്കാണ്. എന്താണ് ലൂപ്പ് എന്ന് ആദ്യം പറയാം. ലൂപ്പ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് നമ്പേഴ്സ് എടുക്കുകയാണ്. ഇപ്പം ഞാൻ എന്താ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത്രയും സംഭവങ്ങൾ ഇങ്ങനെ എടുത്തു. ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്താണെന്ന് വിളിക്കാം, ഒരു ലൂപ്പായിട്ട് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു ലൂപ്പായിട്ട് വിളിക്കാം. ഇത് മാത്രമല്ല ഒരു ലൂപ്പ് എന്ന് പറയുന്നത്, ഞാൻ വൺ മാത്രം ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കൊണ്ടിരുന്നു കഴിഞ്ഞാലും അത് എന്താണ്, ഒരു ലൂപ്പാണ് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് നോക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ എനിക്ക് ഒരു സർട്ടേൺ ടൈം ടു ഒരു സർട്ടേൺ ടൈം, അതായത് എനിക്ക് 5 to 10 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1 to 10 കമ്പ്യൂട്ടർ സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ടറിനെ കൊണ്ട് പ്രിൻറ്റ് ചെയ്യിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത് ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ടാണ്. മെയിൻലി നമുക്ക് 3 ടൈപ്പ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് 4 ആയിരിക്കും. അതിനുശേഷം വയിലും ദെൻ ഡു വെയിലും ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിനകത്ത് പറയുന്നത് 4 പറ്റിയിട്ടായിരിക്കും. വയലും ഡു വെയിലും നമ്മൾ പ്രോഗ്രാംസിലേക്ക് വരുന്ന സമയത്ത് യൂസ്ഫുൾ ആവുന്ന ടൈമിൽ മാത്രം പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കലി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് 4 ലൂപ്പ് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. 4 എന്ന് പറഞ്ഞ കീവേഡ് വിളിക്കുക, അതിനുശേഷം നമ്മുടെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കാം. ഓക്കെ, ഇതിനുശേഷം നമുക്ക് ബോഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തും കൊടുക്കാം, കള്ളി ബ്രാക്കറ്റ്സും കൊടുക്കാം. ഇത് യൂസ് ചെയ്യുന്ന ടൈമുണ്ട്, യൂസ് ചെയ്യാത്ത ടൈമുണ്ട്, അത് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ 4 കൊടുക്കുക. 4 കൊടുത്തിട്ട് 4 വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 ഇനിഷ്യൽ വാല്യൂ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനിഷ്യൽ വാല്യൂ കൊടുക്കണം. അടുത്തത് ഒരു കണ്ടീഷൻ ആയിരിക്കും നമുക്ക് ഈ ചെക്ക് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ. നമ്മളിപ്പം ഇഫ് എൽസ് ഒക്കെ പഠിച്ച പോലെ ഒരു കണ്ടീഷൻ ആയിരിക്കും നമ്മൾ അതിനകത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്റ്റെപ്പ് വാല്യൂ ആയിരിക്കും. എന്താണ് സ്റ്റെപ്പ് വാല്യൂ എന്ന് പറഞ്ഞു തരാം. അതായത് നമുക്കിപ്പം ഒന്ന് കൂട്ടി കൂട്ടി പോകണം എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് പോകണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് നോക്കുക, എനിക്കിപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്താണ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. സോറി, ഇത്രയാണ് എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൂരത്ത് വയ്ക്കുക, ഞാൻ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പം 1 to 10 നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 4 എന്ത് ചെയ്യണം, ആദ്യമേ ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇൻറ്റ് ഒരു ഇൻറ്റിജർ ആക്കി നമ്മളൊരു വേരിയബിൾ ഇവിടെ വിളിക്കുകയാണ്. ഇൻറ്റ് എ ഈക്വൽ ടു ഞാൻ എത്രയെന്ന് കൊടുത്തു, നമുക്ക് 1 സ്റ്റാർട്ട് ചെയ്യാനുള്ളത്, അതുകൊണ്ട് 1 കൊടുത്തു. ഓക്കെ, ആ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ചെയ്തതിന് ശേഷം നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഈ ഒരു കോമ നമ്മളിവിടെ കൊടുത്തിരിക്കണം, അതായത് ഈ ഒരു സെമി കോളൻ നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, അതൊരു കണ്ടീഷനായിട്ട് എടുക്കാൻ വേണ്ടി. ദെൻ രണ്ടാമത്തത് നമ്മൾ കണ്ടീഷൻ കൊടുക്കാൻ പോവുകയാണ്. കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്താണ്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എയുടെ വാല്യൂ 10 അല്ലെന്നുണ്ടെങ്കിൽ 10 ഈക്വൽ ആവുക, അല്ലെന്നുണ്ടെങ്കിൽ 10 താഴെ ആവുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, എയുടെ വാല്യൂ കൂട്ടിക്കൂട്ടി പോകണം. ഓക്കെ, എയുടെ വാല്യൂ കൂട്ടിക്കൂട്ടി പോകണം. ഇത് നമ്മളന്ന് പറഞ്ഞായിരുന്നു, ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആണ് a++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ നമ്മൾ ഈ അന്നത്തെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല. ജസ്റ്റ് ഒന്ന് a++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എയുടെ വാല്യൂ നമ്മൾ 1 കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ a++ ആകുമ്പോഴത്തേക്ക് എയുടെ വാല്യൂ എത്രയാവും, 2. ഓക്കെ, ഇതാണ് a++ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ a++ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി ഈ ഒരു കണ്ടീഷൻ നമുക്ക് കോപ്പി ചെയ്ത് മേളിൽ കൊണ്ടിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഇതെല്ലായിടത്ത് കളയുന്നു. അപ്പോൾ ഞാനിവിടെ 4 ലൂപ്പ് നമ്മളവിടെ എഴുതിയത് എന്നതായി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ 4 ലൂപ്പ് ഇനിഷ്യലൈസ് ചെയ്തു. ഇനി ഇതുകൊണ്ട് എന്താണ് ചെയ്യിക്കേണ്ടതെന്ന് നോക്കി നോക്കാം. ഞാൻ ജസ്റ്റ് അതിൻ്റെ ബോഡി കൊടുക്കാൻ പോവുകയാണ്. പ്രിൻറ്റ് നമുക്ക് എയുടെ വാല്യൂ അല്ലേ പ്രിൻ്റ് ചെയ്യാനുള്ളത്, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, പ്രിൻറ്റ് എന്ന് കൊടുത്തു, റൺ കൊടുക്കുക. എന്താണ് നമുക്ക് ഇതിനെ നോക്കാം. സോറി, ഇപ്പോൾ ലൂപ്പ് വരണം നമ്മൾ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് അത് വന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 to 10 നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 to 10 പ്രിൻറ്റ് ചെയ്ത് കിട്ടി. നമുക്കിനി ഇവിടെ നമുക്ക് നേരത്തെ 1 എന്ന് കൊടുത്ത രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് 1 എന്ന് മാത്രം കൊടുക്കാൻ മതി. ഓക്കെ, ഇതൊരു സ്ട്രിങ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുവരെ നമുക്ക് 1 പ്രിൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ 4 ലൂപ്പ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മനസ്സിലായാലും നമ്മൾ ആദ്യമേ ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു, എയുടെ വാല്യൂ 1 ആക്കി വെച്ചു. അടുത്തത് എയുടെ വാല്യൂ 10 ആണോ 10 കുറവാണോ എന്ന് നോക്കി. 10 ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. 10 കൂടി കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയ്ക്കകത്ത് കാണാം. അതിനകത്ത് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ അടുത്തൊരു വീഡിയോ നിങ്ങൾ കാണുക. അതിനകത്തായിരിക്കും നമ്മൾ ലിസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഫംഗ്ഷൻസിനകത്ത് യൂസ് ചെയ്യുന്ന കാര്യങ്ങളും മാപ്പും ഒക്കെ നമ്മൾ പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് മീ അഭി സൈനിങ് ഓഫ്. ബൈ ബൈ.